ഭഗവാന്റെ നിറവിനായിരിക്കുന്ന ഈ വേളയിൽ വ്യത്യസ്തങ്ങളായ കർമ്മപരിപാടികൾ നമ്മുടെ ശാഖയും ആസൂത്രണം ചെയ്തിരിക്കുന്നു. മിഷൻ ലീഗിന്റെ ആഗോള മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ ആത്മീയ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ പത്താം പീസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധരുടെ ഇടയിലെ ജനകീയ നായിക എന്ന് വേണമെങ്കിൽ ഈ വിശുദ്ധയെ കുറിച്ച് നമുക്കും പറയുവാൻ സാധിക്കും. ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്ത് എന്ന് സ്വയം വിശേഷിപ്പിച്ചവൾ തീർത്തും നിസ്സാരയായിരുന്നുകൊണ്ട് ശിശു സഹജമായ നിഷ്കളങ്കതയോടെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാമെന്ന് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ വിയോഗം. മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് ചെറുപുഷ്പം നമ്മെ പഠിപ്പിക്കുന്നു. മിഷൻ ലീഗിലൂടെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ നാം ചെയ്യുമ്പോൾ അതിലൂടെ വലിയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഭാവി ജീവിതത്തിൽ ഒരു മുതൽ കൂട്ടായി ഈ മൂല്യങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്കായി മാറ്റിവെക്കപ്പെട്ട മാസം. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ വാക്കുകളിൽ, ജപമാല കഴുത്തിൽ ആഭരണമായി ധരിക്കുകയും കയ്യിൽ ആയുധമായി പിടിക്കുകയും ചെയ്യണം. തിന്മയെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഏറ്റവും നല്ല ആയുധം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട പ്രാർത്ഥനയാകട്ടെ ഈ ജപമാല. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ശാഖ കാരുണ്യ ദിനമായി മാറ്റിവെക്കപ്പെട്ട ദിനം. എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ചിത്രം, ആഫ്രിക്കൻ സാവന്നയിൽ കൊടും ചൂടിൽ നടക്കാൻ വയ്യാതായ ഒരു സിംഹകുട്ടിയെ തുമ്പിക്കൈയിൽ എടുത്ത് അടുത്തുള്ള ചെറുകുളത്തിലേക്ക് നടക്കുന്ന ആനയും ഒരു പെൺ സിംഹവും. സഹജീവികളെ കരുണയോടെ സഹായിക്കുക എന്നത് നമ്മൾ മൃഗങ്ങളിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. വിശപ്പിന് വേണ്ടിയല്ലാതെ അവ മറ്റുള്ളവരെ ഒരിക്കലും കൊല്ലാറില്ല. സ്നേഹത്തിന്റെ പേരിൽ ഒത്തിരിയേറെ മുറിവേൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. സ്നേഹിക്കുന്ന വ്യക്തികൾ സ്നേഹം നിരാകരിക്കുമ്പോൾ, നോ എന്ന് പറയുമ്പോൾ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു കാലഘട്ടം. സ്നേഹം സ്വാർത്ഥതയ്ക്ക് വഴിമാറി കൊടുക്കുന്ന ദാരുണ അവസ്ഥ. ഇവിടെ കണ്ണുനീരിനോ ഒറ്റപ്പെടലിനോ അനുകമ്പയ്ക്കോ പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യം. ഇവിടെ മദർ തെരേസായുടെ ജീവിതം നമുക്ക് പ്രചോദനമാകണം. ഏതൊരു വിഷമഘട്ടത്തിലും എന്റെ കഷ്ടപ്പാടുകളിലും വലുത് ദരിദ്രരുടെയും ആരോരുമില്ലാത്തവരുടെയും കഷ്ടപ്പാടുകളും ദയനീയ ജീവിതവുമാണെന്ന തിരിച്ചറിവാണ് മദർ തെരേസയെ ദൈവത്തിന്റെ മനസ്സിന് ഉടമയാക്കി മാറ്റിയത്. ഒരു മനുഷ്യ ജീവിതമെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ സഹായിക്കുന്നവരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഇവിടെ സ്വാർത്ഥത സ്നേഹത്തിന് മുൻപിൽ വഴിമാറി കൊടുക്കും. പ്രിയമക്കളെ, ഒരു മനുഷ്യനെ മഹത്വമുള്ളവനാക്കി തീർക്കുന്നത് അവൻ ധരിച്ചിരിക്കുന്ന പുറത്തെ വേഷമല്ല, മറിച്ച് അവന്റെ മനസ്സിന്റെ നന്മയും അനുകമ്പയുമാണ്. ആരെയും കേൾക്കാനുള്ള ഒരു ചെവിയും നല്ലത് പറയുവാനുള്ള ഒരു അധികവും ആർദ്രതയുള്ള ഒരു ഹൃദയവും നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും വിശുദ്ധ ചിത്രസ്യായിട്ടുള്ള തീക്ഷ്ണതയിലും ഓരോരുത്തരും ധാരാളമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഓരോ കൃപകളും നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.